ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരമസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ടിഷ്യൂ ഹോൾഡർ ഉണ്ടാക്കിയിരിക്കുകയാണ്. വേസ്റ്റ് ആക്കി കളയുന്ന ബോട്ടിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ടിഷ്യൂ ഹോൾഡർ ആണിത്. കാരണം നല്ല ഭംഗിയുണ്ട്. ഈ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും വാങ്ങിച്ചിട്ടില്ല, എല്ലാം വേസ്റ്റ് ആക്കി കളയുന്ന ഐറ്റംസ് ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് കിച്ചണിലെല്ലാം ഉപയോഗിക്കുന്ന വലിയ ടൈപ്പ് ടിഷ്യൂ ആണ്, റോൾ ചെയ്തെടുക്കുന്ന ടിഷ്യൂ ആണ്. ടിഷ്യൂ ഹോൾഡർ ഉണ്ടെങ്കിൽ നമുക്കിതിനെ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ കഴിയും. ഇതുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, 5 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇത്. ടിഷ്യൂന്റെ വലിയ റോളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 5 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് സംസം വെള്ളം കൊണ്ടുവന്ന ബോട്ടിലാണ്. ഇതിന്റെ പുറത്ത് പ്ലാസ്റ്റിക് കവർ എടുത്തു കളയാം. ഇനി ഇതിനെ മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഈ ടിഷ്യൂ റോളിന്റെ ഹൈറ്റിന് വെച്ച് തന്നെ മുറിച്ചെടുക്കണം. ഒരു ഭാഗം മുറിച്ച് കളയണ്ട, മുറിച്ചെടുത്തതിന് ശേഷം ഇതിനെ അകത്തോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മുറിച്ചെടുക്കാം. സിസേഴ്സോ കത്തിയോ ഉപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ 2 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡിലെല്ലാം ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇങ്ങനെ മുറിച്ചതിന് ശേഷം മുകളിലെ പോർഷൻ ഇതിന്റെ അകത്തോട്ട് ഇറക്കി വെച്ചാൽ മതി. മുകളിലെ പോർഷനെ അകത്തോട്ട് ഇറക്കി വെച്ച് സൈഡിലൂടെ പശയെല്ലാം തേച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് വിട്ടുപോരൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ആവശ്യാനുസരണം ഹൈറ്റിലുള്ളതായിട്ടുള്ള ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ടിഷ്യൂ എടുത്ത് ലൂസാക്കി എടുക്കണം. ഇനി നമ്മുടെ ബോക്സിലോട്ട് ഈ ടിഷ്യൂവിന്റെ റോൾ ഇറക്കി വെക്കാം. കുറച്ച് ടിഷ്യൂ ലൂസാക്കി വെക്കണം. ഇനി അതിനെ ഇനി ബോട്ടിൽ തുറക്കുന്ന ഭാഗത്തോട്ട് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഇറക്കി വെക്കാം. സൈഡിലൂടെ പശ തേച്ചു കൊടുക്കണം, ഇത് ഒട്ടി പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ്. ഇനി സാധാരണ ഈ ടിഷ്യൂവിനെ കിച്ചണിലാണ് വെക്കാറ് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി. ഈസി ആയി ഉണ്ടാക്കുന്ന ടിഷ്യൂ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ടിഷ്യൂ ഹോൾഡറിനെ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കാം. നല്ല കളറുള്ള പേപ്പറിലാണെങ്കിൽ അത് ഉപയോഗിച്ച് ഈ ടിഷ്യൂ ഹോൾഡറിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഞാൻ കിച്ചണിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നനയും പിടിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു ക്ലോത്ത് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാൻറ് ആണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പാൻറ് ആണ്. പക്ഷെ ഇതിന്റെ സൈഡ് ഒന്ന് കീറിപ്പോയി, അതുകൊണ്ട് ഈ പാൻറ് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പാൻറ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ബോട്ടിലിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ബോട്ടിലിന്റെ വലിപ്പത്തിൽ നമുക്ക് പാൻറ് മുറിച്ചു വെക്കാം. പാൻറിൽ പൂക്കളും ഇലകളും ഒക്കെ ഉള്ളത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കാലിന്റെ ഭാഗത്ത് എലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇത് നല്ല ടൈറ്റായി നിൽക്കും. പാകത്തിന് മുറിച്ചെടുക്കണം ഇതിനെ. ഇനി ഈ ഭാഗം കെട്ടിവെക്കാം, അല്ലെങ്കിൽ ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പോർഷൻ മുറിച്ചു മാറ്റിയത്. ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ആണ്. ഈ ചൈന ഗ്രാസിനെ കെട്ടി വെച്ചിരിക്കുന്നത് നല്ല സാറ്റേൺ റിബൺ കൊണ്ടാണ്. ഈ സാറ്റേൺ റിബൺ അങ്ങനെ അഴിച്ചെടുക്കാം. ഈ കവറിന്റെ ഉള്ളിലോട്ട് ചൈന ഗ്ലാസ് വെച്ചതിന് ശേഷം ഇതിനെ സീൽ ചെയ്ത് വെക്കാം. ഇനി ഈ സാറ്റേൺ റിബൺ കൊണ്ട് ഞാൻ ഇതിനെ കെട്ടി വെക്കുകയാണ്. നല്ല ടൈറ്റായി നിൽക്കുകയും ചെയ്യും, കാണാൻ ഒന്നുകൂടെ നന്നായിരിക്കുകയും ചെയ്യും. ഇതിന്റെ മുകളിലെ ഈ ഹാൻഡിൽ എടുത്ത് മാറ്റുന്നില്ല. നമുക്ക് ടിഷ്യൂവിനെ ഈ ഹാൻഡിലൂടെ പുറത്തോട്ട് ഇടുകയാണെങ്കിൽ കറക്റ്റ് മുറിച്ചെടുക്കാൻ കഴിയും, അതുകൊണ്ടാണ് മാറ്റാത്തത്. ഇതിന്റെ ബാക്ക് സൈഡ് കൂടെ കെട്ടി വെക്കാം. പാൻറിലെ ഒരു വള്ളി ഉപയോഗിച്ചാണ് കെട്ടിവെക്കുന്നത്. വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ടിഷ്യൂ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. വേസ്റ്റ് ആക്കി കളയുന്ന ബോട്ടിലും
വേസ്റ്റ് ആക്കി കളയുന്ന ക്ലോത്തും എല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ടിഷ്യൂ ഹോൾഡറാണ്. വലിയ ടൈപ്പ് കിച്ചൺ ടിഷ്യൂ റോളിനെ ഹൈജീനിക്കായി വെക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ ഒരു ഹുക്കിൽ തൂക്കിയിടാം, അതല്ലെങ്കിൽ ഇതിനെ ചെരിച്ചു വെച്ചാലും മതി, ആവശ്യാനുസരണം ഉപയോഗിക്കാം. ബാക്ക് സൈഡ് കെട്ടിയ ഈ കയർ കൊണ്ട് തന്നെ ഇതിനെ തൂക്കിയിടാനുള്ള ഫെസിലിറ്റി കൂടെ ഉണ്ടാക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന് തൂക്കിയിടാം, അല്ലെങ്കിൽ ഇതിനെ ചെരിച്ചു വെച്ചാലും മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, അകത്ത് വെക്കുന്ന റോള് കുറച്ച് ലൂസ് ആയിരിക്കണം, എന്നാലേ ഈസിയായി നമുക്ക് ഇതിനെ വലിച്ചെടുക്കാൻ കിട്ടുള്ളൂ. എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.